കോവിഡിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാക്സിൻ ലഭ്യമാവുക എന്നതാണ് ലോകമെങ്ങുമുള്ള പല രാജ്യങ്ങളിലും പലയിടത്തായി ഈ വാക്സിൻ ഉൽപ്പാദനം നടക്കുന്നുണ്ട് വാക്സിൻ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ഏതായാലും ചൈന ഉൽപാദിപ്പിച്ച കോവിഡ് വാക്സിൻ സിനോഫാം അതിന് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിരിക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിക്കുന്ന ആറാമത്തെ വാക്സിനാണ് സിനോഫാം അതേസമയം ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം പതിനഞ്ച് കോടി കടന്നിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ നന്ദകുമാർ ചേരുകയാണ് നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് നന്ദകുമാർ ഈ സിനോഫാമിന് അനുമതി നൽകുന്നു അത് ലോകരാജ്യങ്ങളിലേക്ക് അത് എത്തിക്കാൻ എന്താണ് ചൈന ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അത് ലഭ്യമാകുമോ എന്താണ് വിവരങ്ങൾ നിലവിലിപ്പോൾ പതിനഞ്ച് കോടിയോളം ആൾക്കാരാണ് ഇപ്പോൾ കോവിഡ് ബാധിച്ച് ഇപ്പോൾ രാജ്യം ലോകത്തെമ്പാടുമുള്ളത് ആ സമയത്താണ് മറ്റൊരു വാർത്ത കൂടി ചൈനയിൽ നിന്ന് നമുക്ക് കേൾക്കുന്നത് അതായത് സിനോഫാം എന്ന ചൈനയുടെ വാക്സിനും കൂടി ഡബ്ല്യു എച്ച് അംഗീകാരം നൽകുന്ന ഒരു കാഴ്ചയാണ് അതായത് ഇപ്പോൾ അടിയന്തര അനുമതിക്കുള്ള അംഗീകാരമാണ് ഇപ്പോൾ സിനോ ഫാമിന് ഡബ്ല്യു എച്ച് നൽകിയിട്ടുള്ളത് നമുക്കറിയാം ഇത് ആറാമത്തെ വാക്സിനാണ് കോവിഡ് വാക്സിനാണ് ഇപ്പോൾ ഡബ്ല്യു എച്ച് അംഗീകാരം നൽകുന്നത് ഇപ്പോൾ നിലവിൽ സിനോഫാം നാൽപ്പത്തിരണ്ടോളം രാജ്യങ്ങളിൽ ഇപ്പോൾ സിനോ സിനോ ഈ സിനോഫാം ഉപയോഗിക്കുന്നുണ്ട് അതായത് ആഫ്രിക്കൻ രാജ്യങ്ങൾ അതുപോലെ ഏഷ്യയുടെ ചില രാജ്യങ്ങൾ പാകിസ്ഥാൻ പോലുള്ള ചില രാജ്യങ്ങളിൽ ഇവിടെ എല്ലാം തന്നെ ഇപ്പോൾ സിനോഫാം ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സിനോഫുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അതായത് ചൈനയിൽ തന്നെ വിദഗ്ധർ പറയുന്നുണ്ട് സിനോഫാം അത്ര ഒരു നല്ല വാക്സിൻ അല്ല അല്ലെങ്കിൽ ഫലപ്രദ ഫലപ്രദമാവുന്നില്ല എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് ആ ഒരു സമയത്താണ് ഡബ്ല്യു എച്ച് ഇപ്പോൾ അംഗീകാരം കൊടുത്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു വാക്സിൻ കൂടി വന്നതോടുകൂടി തീർച്ചയായിട്ടും ഒരു കോവിഡ് ബാധിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ശുഭവാർത്തയായിട്ട് തന്നെ കാണാൻ സാധിക്കും കാരണം നമുക്കറിയാം ഇപ്പോൾ വാക്സിൻ ലഭ്യത വളരെ ഒരു പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം നമുക്കറിയാം റഷ്യയിലെ പല വാക്സിനുകളും ഡബ്ല്യു എച്ച് അംഗീകാരം ഇനി നൽകാൻ ഇരിപ്പുണ്ട് കാരണം നമുക്കറിയാം സ്പുട്നിക് ലൈറ്റ് നമുക്കറിയാം ഒറ്റ ഡോസ് വാക്സിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം വാർത്തയായത് കേട്ടത് കേട്ടിരുന്നു ആ ഒരു സ്പുട്നിക്കിന്റെ അനുമതി ഇനി ഡബ്ല്യു എച്ച് ഒ ആ ഒരു സമയത്താണ് ഇപ്പോൾ ഇപ്പോൾ സിനോഫാമിന് ഇപ്പോൾ ഡബ്ല്യു എച്ച് ഒ അംഗീകാരം നൽകിയിട്ടുള്ളത് ട്രഡ്രോസ് അട്രോണോ ഗബ്രിയോസാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലൂടെ ഡബ്ല്യു എച്ച്ഒയുടെ തലവനാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇപ്പോൾ സമ്മേളനത്തിലൂടെ ഈ ഒരു കാര്യം അറിയിച്ചിട്ടുള്ളത് ചൈന അവരുടെ ജനങ്ങൾ തന്നെ നേരത്തെ ഈ വാക്സിൻ ഉപയോഗിച്ച് തുടങ്ങി പരീക്ഷണാടിസ്ഥാനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ രാജ്യങ്ങളിലെ എല്ലാ ജനങ്ങളിലും ഈ വാക്സിൻ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ചൈന ഇപ്പോൾ നടക്കുന്നത് ഏകദേശം പകുതിയോളം ആൾക്കാരിൽ വാക്സിൻ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നമുക്കറിയാം ഡബ്ല്യു എച്ച് ഒ ഇപ്പോൾ ആറോളം വാക്സിനുകൾക്ക് അനുമതിയും നൽകിയിട്ടുണ്ട് ഫൈസർ അതുപോലെ തന്നെ ജോൺസൺ ആൻഡ് ജോൺസൺ അട്രാസെനക്ക അതുപോലെ മോഡേണ എന്നീ വാക്സിനുകൾക്ക് ഡബ് ഡബ്ല്യു എച്ച് അനുമതിയും നൽകിയിട്ടുണ്ട് നമുക്കറിയാം ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക അതുപോലെ ഏഷ്യയിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യയിലെ ചില രാജ്യങ്ങളിൽ ഈ ഒരു വാക്സിൻ നാൽപ്പത്തി രണ്ടോളം രാജ്യങ്ങളിൽ ഈ വാക്സിൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇന്ത്യയിലുള്ളതുപോലെ തന്നെ രണ്ട് ഡോസ് വാക്സിനാണ് ഈ ഒരു സിനോഫാമിനും ഉപയോഗിക്കേണ്ടി വരിക എന്തായാലും വരും ദിവസങ്ങളിൽ അതൊരു ശുഭവാർത്തയായിട്ട് മാറും നല്ല വാക്സിനുകൾ ഉപയോഗപ്രദമായ ഫലപ്രദമായ വാക്സിനുകൾ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്നതെല്ലാം തീർച്ചയായിട്ടും ലോകത്തെ എമ്പാടുമുള്ള രാജ്യ ലോകരാജ്യങ്ങളിൽ അതൊരു ശുഭവാർത്തയായിട്ട് തന്നെ കാണാൻ സാധിക്കും